നമസ്കാരം, റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോ കപ്പിലെ പ്രൈസ് മണി എത്രയാണ്? വിജയിച്ച ടീമിന് എന്ത് ലഭിക്കും? അതുപോലെ റണ്ണേഴ്സ് അപ്പിന് എന്ത് ലഭിക്കും? മറ്റ് ടീമുകൾക്ക് എന്ത് ലഭിക്കും? നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. യുവേഫ എല്ലാ പാർട്ടിസിപ്പേഷൻ നടത്തിയ ടീമുകൾക്കും, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ ടീമുകൾക്കും 9.25 മില്യൺ യൂറോസ് പാർട്ടിസിപ്പേഷൻ ഫീസായിട്ട് നൽകും. ഗ്രൂപ്പ് സ്റ്റേജിൽ വിജയിക്കുന്നവർക്ക് 1 മില്യൺ യൂറോയാണ് കൊടുക്കുന്നത്. ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരു കളി വിജയിച്ചാൽ 1 മില്യൺ. ഗ്രൂപ്പ് സ്റ്റേജിൽ ഡ്രോ ആയാൽ 500,000 ആണ് കൊടുക്കുന്നത്. അതായത് 50 ലക്ഷം യൂറോസ് ആണ് കൊടുക്കുന്നത് എന്നർത്ഥം. ദെൻ റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1.5 മില്യൺ യൂറോസ് ലഭിക്കും. ക്വാർട്ടർ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്താൽ 2.5 മില്യൺ യൂറോസ് ലഭിക്കും. സെമി ഫൈനലിലേക്ക് എത്തുന്ന ടീമിന് 4 മില്യൺ യൂറോയാണ് ലഭിക്കുക. പിന്നെ ഫൈനലിലേക്ക് എത്തി അവിടെ പരാജയപ്പെട്ടാൽ, റണ്ണേഴ്സ് അപ്പ് ആയാൽ 5 മില്യൺ യൂറോ ലഭിക്കും. വിന്നേഴ്സ് ആകുന്ന ടീമിന് 8 മില്യൺ യൂറോ ലഭിക്കും. ഇതെല്ലാം ആദ്യം പറഞ്ഞ തുകക്ക് അഡീഷണലായിട്ടാണ് കിട്ടുക. അതായത് ഇപ്പം സ്പെയിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗ്രൂപ്പ് സ്റ്റേജിൽ വിജയിച്ച എല്ലാ മത്സരങ്ങൾക്കും ആ പറഞ്ഞ 1 മില്യൺ യൂറോ ലഭിക്കും. പിന്നെ പാർട്ടിസിപ്പേഷൻ ഫീസായിട്ട് 9.25 കോടി ലഭിക്കും. പിന്നെ റൗണ്ട് ഓഫ് 16 ക്വാളിഫിക്കേഷൻ നേടിയതിനുള്ള പൈസ വേറെ ലഭിക്കും. അങ്ങനെ അത് കൂടാതെയാണ്, ആ പണമൊക്കെ കൂടാതെയാണ് വിന്നർ എന്ന നിലയിലുള്ള 8 മില്യൺ യൂറോ കൂടി ലഭിക്കുന്നത്. അപ്പം പലരും ഇന്ത്യൻ തുകയിൽ പറഞ്ഞുകൂടെ, ഇന്ത്യൻ രൂപയിൽ പറഞ്ഞുകൂടെ എന്ന് ചോദിക്കും. സ്വാഭാവികമാണത്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, നമുക്കത് കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല. ഓരോ ദിവസവും എക്സ്ചേഞ്ച് റേറ്റിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ വിന്നർക്ക് ലഭിക്കുക 72 കോടിയാണ് എന്ന് അപ്രോക്സിമേറ്റ്ലി ഇന്ത്യൻ രൂപയിൽ നമുക്ക് പറയാം. റണ്ണേഴ്സ് അപ്പിന് ലഭിക്കുക 45 കോടിയാണെന്നും പറഞ്ഞു വെക്കാം. അത് ഇന്ത്യൻ രൂപയാണ്. ഏതായാലും വലിയ ഒരു നേട്ടമാണ് സ്പെയിൻ 4 തവണ യൂറോ കപ്പ് നേടിയത്. ചരിത്രമാണ്. ലാമിൻ യമാൽ ഒരു മേജർ ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് മാറുകയും ചെയ്തു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരാം.